ഈ മലബാർ സമ്പ്രദായ പൂജകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മലബാർ സമ്പ്രദായ പൂജകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അതിൽ ഇപ്പോൾ മുത്തപ്പനൊക്കെ മലബാർ മുത്തപ്പൻ വിഷ്ണുവായ കരിങ്കുട്ടി കരിനീലി ഈ കരി ഇവർ അങ്ങനെയുള്ളതായിരിക്കുന്ന കരിനീലിനെ വെച്ച് പൂജിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് മലബാർ ദൈവങ്ങളിൽ. അവരൊക്കെ ഈ കാട്ടിലാണല്ലോ, ഇവരുടെ കൂടുതലും വാസം കാടുകളിലാണല്ലോ. മലവാഴി ശിവൻ വേട്ടയ്ക്ക് പോയ ഭാഗം, അത് മലയിൽ വെച്ച് ചെയ്യുന്ന ഭാഗം, അത് ശിവനാണ്, ശിവനാണല്ലേ. അപ്പോൾ അങ്ങനെയുള്ളതായിരിക്കുന്ന ആരാധനകളിലൊക്കെ ചില ഭാഗങ്ങളിൽ മലവാര ദൈവങ്ങളെ വെച്ച് പൂജിക്കലാണ്. അതിൽ അതിൽ കണ്ടൻ മുണ്ടൻ ഗണ്ടാകരണൻ അങ്ങനെയുള്ള ദേവതകളെയും ഒക്കെ അതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. മലവാര മൂർത്തികളെ എന്നുള്ള മൂർത്തികൾ എന്ന് പറയുന്നത് ഈ ഇതൊക്കെ തന്നെയാണ്, ഇങ്ങനെയുള്ള ജാത്തന്മാരുടേതായിരിക്കുന്ന ബന്ധം തന്നെയാണ് ഈ പറയുന്നത്. വിഷ്ണുമായും ഒരു മലവാര മൂർത്തി, മലവാര മൂർത്തികൾ മലവാര മൂർത്തി തന്നെയാണ്. അതുകൊണ്ടാണോ ഈ പാണന്മാർ ചെയ്യുന്ന പൂജകൾക്കും ഭയങ്കര പവർ എന്ന് പറയുന്നത്? പാണം അത് ചെയ്യുന്ന പൂജ വെച്ചാൽ വേലന്മാരാണ് അത് ചെയ്യുന്നത്. വേലന്മാരാണ് പാണന്മാർ ചെയ്യുന്നത്, മറ്റുള്ള വേറെ കർമ്മങ്ങളാണ് അവർക്ക്, വേറെ കർമ്മങ്ങളൊക്കെ. അല്ല, ഇവർ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് നല്ല പവർഫുൾ ആണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. പവർഫുൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനോടനുബന്ധിച്ച് ചെയ്യുന്ന ഓരോരുത്തർക്കും ഓരോ ആൾക്കാർക്കും അതിൻ്റെതായിരിക്കുന്ന കർമ്മം അനുസരിച്ചാണ് മൂർത്തികൾ അനുകൂലമാവുക. അതായത് തിരുമേനിമാർ ചെയ്യുമ്പോൾ വിഷ്ണുമായിക്ക് മറ്റൊരു കർമ്മം, സ്വാത്വികമായ കർമ്മങ്ങൾ കൊടുക്കണം. അതിനെ മറ്റേ ഇഴവ സമുദായത്തിൽ ചെയ്യുമ്പോൾ അതിന് വേറൊരു കർമ്മങ്ങൾ ചെയ്യണം. പണിക്കർ സമുദായം ഒരു കർമ്മം കൊടുക്കുമ്പോൾ അതിന് അവരുടേതായ രീതി പ്രകാരം കൊടുക്കണം. അപ്പോൾ പാണന്മാർ ചെയ്യുമ്പോൾ പാണന്മാരുടെ രീതിയിൽ കൊടുക്കണം. പിന്നെ മറ്റുള്ള താഴ്ന്ന ജാതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ താഴെ ജാതികളുണ്ടല്ലോ, SC ടീമുകളൊക്കെ, അവരൊക്കെ ചെയ്യുമ്പോൾ അവരുടേതായ രീതികളിൽ. അപ്പോൾ എല്ലാവരുടെയും ജീവിതം ഒരുപോലെ അല്ലല്ലോ, അപ്പോൾ അതിനനുസരിച്ചുള്ളതായിരിക്കുന്ന കർമ്മങ്ങളും പൂജകളും കൊടുത്ത് അവർ അവർ തൂക്കും. മലയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പന്തം കുത്തിവെച്ചും തുള്ളലും ചാടലൊക്കെ ആയിട്ടാണല്ലോ മലവാര കർമ്മങ്ങൾക്ക്, കള്ളും ചാരായും തേനും ഒക്കെ ദേവന്റെ തലയെ കൂടെ കൊഴിച്ചിട്ടാണ് അവിടുത്തെ കർമ്മങ്ങളൊക്കെ. വിഷ്ണു സ്വാമിയുടെയും എല്ലാവർക്കും അതുപോലെ തന്നെയാണ്, കല്ലും മോടെ കൊഴുകിലൊക്കെയാണ് കാണാൻ അവരുടെ പൂജകൾ. നമ്മുടെ അവിടെ ചിലയിടത്തൊക്കെ പഴയ മലവാര കർമ്മങ്ങളിലൊക്കെ അങ്ങനെ തന്നെയാണ്, ഒക്കെ ബിംബത്ത് മോടെയാണ്, പഴയ രീതിയിലൊക്കെ മദ്യവും മദ്യം തവിടും ഒക്കെ വിഷ്ണുമായി അന്ന് സങ്കല്പിക്കുന്നതായിരിക്കുന്ന കല്ലും മോടെ ഒഴുക്കിലൊക്കെയാണ് പണ്ടത്തെ ആചാര കർമ്മം. ഈ മന്ത്രങ്ങൾ എല്ലായിടത്തും സെയിം തന്നെയാണ്? അല്ലല്ല, ഓരോരുത്തരും ഓരോ ഗുരുനാഥന്മാരുടെ പഠിപ്പനുസരിച്ചായിരിക്കും മന്ത്രങ്ങൾ കൊണ്ടുവരിക. അപ്പം കുറേ മന്ത്രങ്ങളുണ്ട് അതിനനുസരിച്ച്. അതിൻ്റെ റിസൾട്ടിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? റിസൾട്ടുകളിൽ വ്യത്യാസമുണ്ട്. അതിന് നല്ല പെട്ടെന്ന് കാര്യങ്ങൾ നടക്കാനും പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കാനും ശാന്തരൂപത്തിലുള്ളതുണ്ട്, ഗൗരവമായ രൂപത്തിലുണ്ട്. ഇപ്പോൾ ഒരുപാട് VIP കൾ ഇന്നത്തെ കാലത്ത് വലിയ വലിയ ബിസിനസ്സുകാരും മല കയറി പോകുന്നതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ കാട്ടിലുള്ള ആദിവാസികളുടെ പൂജകൾക്ക് അതിപ്പോ അവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഗുരുതി കർമ്മങ്ങൾ കൂടുതലാ. ഈ മല ദൈവങ്ങൾക്ക് ഗുരുതി കർമ്മങ്ങൾ കൂടുതലാ, അപ്പൊ ഗുരുതിക്ക് പ്രാധാന്യമുണ്ട്. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത് സ്വന്തമായി വെച്ച് കഴിക്കലും സ്വന്തമായി ആ പൂജ നടത്താൻ പറ്റുന്ന സ്ഥലങ്ങളും മലവാരങ്ങളിലുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പോ കാരണം അവര് പൈസക്ക് പൈസയോടധികം ആർത്തില്ലാത്ത മദ്യവും മാംസമൊക്കെയാണ് കൂടുതലും പൂജാദികൾ കണ്ടുവരുന്നത്. കാരണം അവിടെ ചെലവും കുറവാണ്, ഇത്തരം ചെയ്യുന്ന ആളുകള് പൈസയുമായെങ്കിലും കുറവാണ്, അതിനുള്ള റിസൾട്ട് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇന്ന് രാത്രി കാലങ്ങളിൽ മല കയറുന്നു. ദൈവങ്ങൾക്ക് മദ്യം വെച്ച് പൂജ നടത്തുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കാര്യസാധ്യങ്ങളൊക്കെ തന്നെയാവുന്നതാണ് റിസൾട്ട്. കൂടുതലും പോവാം. അപ്പൊ മലമാര മൂർത്തികളെ നമ്മൾ ഇപ്പോ വീടുകളിലൊക്കെ വെച്ച് ആരാധിച്ച് ചെയ്യുന്നു. അത് പക്ഷെ ഒരു നമ്പൂതിരി പൂജ ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് ഇല്ല എന്നല്ല, അത് വൈകും. അവര് സാത്വിക കർമ്മങ്ങളാകുമ്പോൾ അതിനനുസരിച്ച് റിസൾട്ട് വൈകാനൊക്കെ. മറ്റേതാകുമ്പോൾ സ്പീഡായിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ വരും. മറ്റൊന്നു പറഞ്ഞാൽ അങ്ങനെ എപ്പോഴും പെട്ടെന്നുള്ള കാര്യങ്ങളാണ്. അതിപ്പോ മനസ്സിലാകുമ്പോൾ ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ വെച്ച് നിവേദിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ പിന്നെ നടത്താന്നല്ലോ പറയാ. ആ മൂർത്തി പെട്ടെന്ന് തന്നെ ഇതുണ്ടാവും. എന്നുണ്ടണ ചോറും ഉണ്ണുമ്പോ നമുക്ക് എന്നും അത് സദ്യ ആകുമ്പോളോ സംതൃപ്തി സംതൃപ്തി. അത് അത് പക്ഷേ ഒരു നമ്പൂതിരി അങ്ങനെ ഒരിക്കലും കൊടുക്കാത്ത കാരണം സദ്യ വിഭവങ്ങളായിട്ട് വിളമ്പുണ്ടാവില്ല. അതാണ് മലവാര സമ്പ്രദായത്തിലേക്ക് കൂടുതൽ പേര് ഇപ്പൊ പോണത്, ഇഷ്ടപ്പെട്ട നിവേദ്യങ്ങൾ വെച്ച് പൂജിക്കാൻ. ഈ മലവാര സമ്പ്രദായത്തില് ആ മൂർത്തികൾക്ക് ഏതാണ് ഇഷ്ടം? മൂർത്തികൾക്ക് എപ്പോഴും ഈ ഇതിന് തന്നെയാണ് ശാസ്ത്രീയ കർമ്മങ്ങളോട് കൂടുതൽ താല്പര്യം. കൂടുതൽ താല്പര്യം
കള്ളും ഇറച്ചി കൊണ്ടും തന്നെയാണ് അവർക്ക് കൂടുതൽ താല്പര്യം. കള്ളും ഇറച്ചിക്ക് ഇങ്ങനെ വെച്ച് പൂജിക്കുന്നത് അതന്നെ കാര്യം സാധ്യങ്ങൾക്ക് മുന്നോടിയായിട്ട് കയറി പോണത് പെട്ടെന്ന് തന്നെ അല്ലേ. അതിശത്രു സംഹാരത്തിനും ഇതിനൊക്കെയാണ് കൂടുതലും. അത് അങ്ങനെ ചെയ്യുന്നത് ആ ഒരു കാര്യസാധ്യത്തിന് വേണ്ടി ഒരു മൂർത്തിനെ അത്രയും പ്രകോപിപ്പിക്കുന്നത് ദോഷം കൂടിയാ. പിന്നീട് അത് ദോഷമായി വരും. ഈ മലബാര സമ്പ്രദായത്തിൽ പോയി ചെയ്ത് ഏതെങ്കിലും ആദിവാസിനെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കുമ്പോ ഒരാളെ തല്ലാൻ ഒരു വിടുമ്പോ അയാൾക്ക് തല്ലാൻ കഴിവില്ലാണ്ടല്ലേ മറ്റൊരാൾ നമ്മൾ വിടുന്നു. അത് അവനും മള വന്നതല്ലായാലും നമുക്ക് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതിനൊരു നെഗറ്റീവ് ഉണ്ടാവും. നെഗറ്റീവ് ഉണ്ടാവും. ഒരു മൂർത്തിയോടെ ഏത് മൂർത്തിയോടായാലും ശരി നമ്മള് അവരെ പ്രകോപിപ്പിക്കാതിരിക്കുന്നത് നല്ലത്. ശാന്തമായ രൂപത്തിൽ നമ്മളെ നന്നാക്കാൻ ആ മൂർത്തിക്ക് കഴിവുണ്ട്. അതിന് നമ്മൾ കാത്തിരുന്ന് ക്ഷമയോടെ അവരെ പ്രീതിപ്പെടുത്തി കാത്തിരിക്കുക. ഇതൊറ്റ സുപ്രഭാതത്തിലുള്ള കാര്യം നടക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മലബാര സമ്പ്രദായത്തിലേക്ക് പോകുന്നത്. നമ്മുടെ സമയം അനുസരിച്ച് ചിലപ്പോ ഒരൊറ്റ വഴിപാടുകൊണ്ടൊക്കെ നന്നാവുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ ഈ മലബാര സമ്പ്രദായത്തിൽ പൂജ ചെയ്യുന്നവര് അവരെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിട്ടായിരിക്കില്ല ഇത് ചെയ്യുന്നത്. അവരുടെ രീതിയിൽ അവരുടെ മൂപ്പന്മാരൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുന്ന രീതിയിലായിരിക്കും അവിടുത്തെ പൂജകൾ ചെയ്യുന്നത്. നമ്മൾ അവിടെ ചെന്നിട്ട് അതില് അത് അങ്ങനെയല്ല എങ്ങനെയാണെന്ന് പറഞ്ഞാലൊന്നും ശരിയാവില്ല. അവരെടുത്തില് ഓരോ രീതികളുണ്ട്. ഓരോ കർമ്മികൾക്കും ഓരോ രീതികളുണ്ട്. അവരവരുടെ പൂജ ഇപ്പൊ ബ്രാഹ്മിൻസ് കുടുംബത്തിന് അങ്ങനെ ഒരു രീതിയുണ്ട്. ഇപ്പോ വെട്ടുപോലെ സമുദായങ്ങൾക്കൊക്കെ അതിൻ്റെതായ രീതികളുണ്ട്. പിന്നെ ഇപ്പോ ഈ ഭണ്ഡാരന്മാർ ഇപ്പൊ പള്ളിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഭണ്ഡാര വേലകൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതായിരിക്കുന്ന പൂജകളും കർമ്മങ്ങളൊക്കെ അവരുടെ പൂജകൾക്ക് വ്യത്യാസമുണ്ട്. അപ്പൊ ഓരോ സ്ഥലത്തേക്ക് ഓരോ ജില്ല ചെല്ലും മാറി ചെല്ലും തോറും പൂജകളുടെ വ്യത്യാസങ്ങൾ കാണാം. അപ്പൊ അതിൻ്റെ ഓരോ സമ്പ്രദായങ്ങളാണ്. ഓരോ സമ്പ്രദായങ്ങളാണ്. ശരി.